Hi friends, welcome to MQube Tech. MQube Tech in the material of the Athelake is Sogadam. In the number of discussions, the notification save you WhatsApp in the deleted message. I can wait with this application. Where is it? Delete WhatsApp message. Why should you have a video? Subscribe to notification button. Press the video. അപ്ലിക്കേഷൻ്റെ പേര് നോട്ടി സേവ്. പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ അപ്ലിക്കേഷൻ്റെയും നോട്ടിഫിക്കേഷൻസ് ഇത് സേവ് ചെയ്യും, ഒന്നും മിസ്സായി പോകില്ല. ഈ അപ്ലിക്കേഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊക്കെ അപ്ലിക്കേഷനിൽ നിന്ന് ഏത് സമയത്തൊക്കെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇതിൽ നിന്ന് വാട്സപ്പ് ഡിലേറ്റഡ് മെസ്സേജ് എങ്ങനെ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, അതിനായി പ്ലേ സ്റ്റോറിലേക്ക് പോവാം. ഞാനിവിടെ ഓൾറെഡി അടിച്ചു വെച്ചിട്ടുണ്ട്. നോട്ടി സേവ് എന്ന് ടൈപ്പ് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോൾ തന്നെ കാണാൻ പറ്റും. നോട്ടീസ് സേവ് എന്നുള്ള ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യുക, ഇൻസ്റ്റാൾ കൊടുക്കുക. 9.2 MB തന്നെയാണ് ഇതിൻ്റെ വെൻഡറും. 4 ആപ്ലിക്കേഷൻ ഓൾറെഡി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതേപോലെ 10 മില്യൺസിന് കൂടുതലുണ്ട് ഡൗൺലോഡ്സ്. ചെറിയ രീതിയിലുള്ള ആഡേ ഉള്ളൂ, പോപ്പപ്പ് ആഡുകളൊന്നും ഇല്ല. അതുകൊണ്ട് സേഫിൻ്റെ കാര്യത്തിൽ വലിയ കുഴപ്പമില്ല. ഇതിൽ യൂട്യൂബിലോ ബാക്കിയുള്ള സൈറ്റുകളിലോ ബാഡ് റിവ്യൂസ് ഒന്നും ഇതിനില്ല. സ്പൈയോ സ്പാമൊന്നും അല്ല, അതുകൊണ്ട് ധൈര്യത്തിൽ ഓപ്പൺ ചെയ്യാം. നോട്ടിഫിക്കേഷൻ ആക്സസ് ചോദിക്കുന്നുണ്ട്, അത് അലോ കൊടുക്കുക. അതിലൊരു വാർണിംഗ് ആയിട്ട് കാണിച്ചിരുന്നുണ്ട് നെക്സ്റ്റ് നോട്ടീസ് സേവ് എന്നുള്ളത്. ഓക്കെ കൊടുത്തു, ബാക്കിലേക്ക് വന്നു. ദെൻ ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. ആക്സസ് ഫോട്ടോ മീഡിയോ ഫയൽ യുവർ ഡിവൈസസ്. യെസ്, ഓക്കെ. ഇത് ആക്ച്വലി വാട്സപ്പ് മെസ്സേജിൻ്റെ ഇത് മാത്രമല്ല, നമ്മുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള എല്ലാ ആപ്ലിക്കേഷൻ്റെയും നോട്ടിഫിക്കേഷൻ ബ്ലോക്ക് ചെയ്ത ശേഷം ഈ ഒരു ഒറ്റ ആപ്ലിക്കേഷൻ്റെ സഹായത്തോടെ കൂടി നമുക്കത് നോക്കാനുള്ള ഒരു സംവിധാനമുണ്ട്. പക്ഷേ ആ ഒരു സംവിധാനം ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളത് എനേബിൾ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ എല്ലാം ഡിസേബിൾ ചെയ്യുക, ഓൾ ഡിസേബിൾ ചെയ്യുക. അപ്പോൾ അതിൽ ആ ഒരു സംവിധാനം നമ്മൾ നോക്കുന്നില്ല. ഇപ്പോൾ ബാക്ക് വരിക. ദെൻ ഓക്കെ. ഞാനിപ്പോൾ ഒരു മെസ്സേജ്, എനിക്ക് രണ്ട് പാരലൽ വാട്സപ്പ് ഉണ്ട്, ഒരു പ്രൈമറി വാട്സപ്പ് ഉണ്ട്. സോ ഞാൻ അതൊന്ന് ഒരു മെസ്സേജ് അയച്ചിട്ട് അത് ഡിലീറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. നോക്കാം, ഇതാണ് എൻ്റെ പ്രൈമറി വാട്സപ്പ്. ഓക്കെ, പാരലൽ വാട്സപ്പ് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളത് എല്ലാ മൊബൈലിലും ഇപ്പോൾ വരുന്നുണ്ട്. അത് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ഞാൻ ഓൾറെഡി ഒരു മെസ്സേജ് അയച്ച് ഡിലീറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഒന്നുകൂടി ഒരു മെസ്സേജ് ഞാനിവിടെ ടൈപ്പ് ചെയ്യാണ്. ഹായ്, ഹൗ യു. ഓക്കെ, ഇത് ഞാൻ അയച്ചു. അയച്ച പാടന്നെ റിസീവായി. ദെൻ ഞാനപ്പോൾ ഡിലീറ്റ് ചെയ്തു ആൾ നോക്കണ്ട എന്നുള്ള രീതിയിൽ. നിങ്ങൾ ഇന്നോ ആക്ച്വലി ഇത് ഞാൻ തന്നെയാണ് അസ്യൂം ചെയ്യുക ആ രീതിയിൽ. അപ്പോൾ മെസ്സേജ് ഡിലീറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ വിചാരിക്കുക അയാളെ കാണാൻ പറ്റില്ല എന്നുള്ളത്. ഞാൻ പാരലൽ വാട്സപ്പ് ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിലും ഡിലീറ്റഡ് ആയിട്ടാണ് കാണിക്കുന്നത്. ഇനി നോട്ടീസ് സേവ് എന്നുള്ള ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ 7 നോട്ടിഫിക്കേഷൻ സേവ് ചെയ്തിരുന്നു കാണുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഹായ് ഹൗ ആർ യു, ദെൻ മെസ്സേജ് വാസ് ഡിലീറ്റഡ്. ആ അയച്ച മെസ്സേജ് നോട്ടീസ് സേവിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കണ്ടൻറ്റ്. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആർക്കെങ്കിലും ഷെയർ ചെയ്യാൻ തോന്നിയാൽ ഷെയർ ചെയ്യുക. ഓക്കെ, മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും കാണാം. കീപ് വാച്ചിങ്. താങ്ക് യു. ബൈ.